പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ ഗിരിജ അന്തർജനം ഞാനൊരു യൂട്യൂബ് ചാനൽ ആരംഭിക്കുകയാണ് ഗിരിജ അന്തർജനം ഒഫീഷ്യൽ എന്നാണ് ആ യൂട്യൂബ് ചാനലിൻ്റെ പേര് ഇതിൽ വളരെ പ്രയോജനകരമായ അറിവ് പകരുന്ന എല്ലാ വിഷയങ്ങളും ഉൾക്കൊള്ളിക്കുന്നുണ്ട് ജ്യോതിഷം മന്ത്രങ്ങൾ അത് കൂടാതെ തന്നെ നമ്മുടെ കേരളത്തിലെ ഔഷധ സസ്യങ്ങളെക്കുറിച്ചും അതിൻ്റെ അത്ഭുതകരമായ ഫലങ്ങളെക്കുറിച്ചുമുള്ള വിവരണങ്ങളും ഇതിനകത്തുണ്ട് ഇന്ന് നമുക്ക് ആദ്യമായിട്ട് തുളസിയെക്കുറിച്ച് പറയാം തുളസിയുടെ അത്ഭുത ഫലങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ എല്ലാവരും കാണണം ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്യണമെന്ന് വിനിതമായി അഭ്യർത്ഥിക്കുകയാണ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഹിന്ദുമത വിശ്വാസികൾ തുളസിയെ പരിപാവനമായി കരുതി ആദരിക്കുന്നു മഹാവിഷ്ണുവിൻ്റെ പത്നിയായ ലക്ഷ്മി ദേവിയാണ് ഭൂമിയിൽ തുളസി ചെടിയായി അവതരിച്ചിരിക്കുന്നതെന്നാണ് ഹൈന്ദവ വിശ്വാസം ഒരു തുളസി ചെടിയെങ്കിലും വളർത്താത്ത ഹിന്ദുഭവനങ്ങൾ ഉണ്ടാകില്ല ജോലിയുടെ ഭാഗമായി ഫ്ലാറ്റുകളിലേക്കും വിദേശ രാജ്യങ്ങളിലേക്കും കുടിയേറുന്നവരും വിശ്വാസങ്ങൾ മുറുകെ പിടിക്കാൻ തുളസി ചെടിയെയും ഒപ്പം കൂട്ടാറുണ്ട് ഇന്ത്യയിൽ എല്ലായിടത്തും കണ്ടുവരുന്ന തുളസി ഔഷധസസ്യമായും പുണ്യസസ്യമായും വീട്ടുമുറ്റത്തും ക്ഷേത്ര പരിസരത്തും നട്ടു വളർത്താറുണ്ട് ചരക സംഹിതയിൽ പരാമർശമുള്ള തുളസി പിരിമുറുക്കം കുറയ്ക്കാനുള്ള കഴിവുള്ള ഔഷധമാണ് കറുത്തതുളസിയെ കൃഷ്ണ തുളസിയെന്നും വെളുത്തതുളസിയെ രാമതുളസിയെന്നും പറയപ്പെടുന്നു ഇതിൽ കൃഷ്ണ തുളസിക്കാണ് ഔഷധഗുണമേറെ ഉള്ളത് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആയുർവേദ ഔഷധമാണ് തുളസിത്തറയിൽ വിളക്ക് വെച്ച് പ്രദക്ഷിണം ചെയ്യുന്നത് ശുഭഫലങ്ങൾ ഫലങ്ങൾ നൽകുമെന്ന് നമ്മൾ ഹിന്ദുക്കൾ വിശ്വസിക്കുന്നു എല്ലാവരും അങ്ങനെ ചെയ്യാറുമുണ്ട് തുളസിയുടെ അഗ്രത്തിൽ ബ്രഹ്മാവും അടിയിൽ ശങ്കരനും മധ്യഭാഗത്ത് മഹാവിഷ്ണുവും സ്ഥിതി ചെയ്യുന്നു എന്നാണ് ഐതിഹ്യം ദീർഘസുമങ്കലിയായി ജീവിക്കാൻ തുളസി പൂജ സഹായിക്കുമെന്നാണ് വിശ്വാസം തുളസിയിലിട്ട വെള്ളത്തെ ഗംഗാതീർത്ഥം പോലെ പവിത്രമാണെന്ന് കരുതുന്നു തുളസി വിഷ്ണുവിനെ ആരാധിച്ചിരുന്നതിനാൽ വിഷ്ണുപ്രിയ എന്നും തുളസിക്ക് പേരുണ്ട് സാക്ഷാൽ ശ്രീകൃഷ്ണനെ പൂജിക്കുന്നതിന് തുല്യമാണ് തുളസിയെ പൂജിക്കുന്നത് എന്ന് പുരാണ കഥകൾ തന്നെ പഠിപ്പിക്കുന്നു ഇനി നമുക്ക് തുളസിയുടെ ഔഷധ ഗുണങ്ങളെപ്പറ്റി നോക്കാം തുളസി ഇലയുടെ ഗുണങ്ങൾ വളരെ അത്ഭുതകരമാണ് ചുമ തൊണ്ടവേദന ഉദര രോഗങ്ങൾ എന്നിവയെ ശമിപ്പിക്കുന്നു ഇല ഇടച്ചു പിഴിഞ്ഞ നീര് ചെവി വേദന കുറയ്ക്കുന്നു ത്വക്ക് രോഗങ്ങളെ ശമിപ്പിക്കുന്നു ജ്വരം ശമിപ്പിക്കുന്നു രുചി വർദ്ധിപ്പിക്കുന്നു തുളസിയിലെ നീര് പത്ത് മില്ലി ലീറ്റർ അത്രയും തേനും ചേർത്ത് ദിവസവും മൂന്ന് നേരം കുടിച്ചാൽ വസൂരിക്ക് ശമനമുണ്ടാകും ഇലയും പൂവും ഔഷധയോഗ്യ ഭാഗങ്ങളാണ് തുളസിയുടെ ഇല പൂവ് മഞ്ഞൾ തഴുതാമ എന്നിവ സമമെടുത്ത് അരച്ച് വിഷബാധയേറ്റ ഭാഗത്ത് പുരട്ടുകയും അതോടൊപ്പം ആറ് ഗ്രാം വീതം ദിവസം മൂന്ന് നേരം എന്ന കണക്കിൽ ഏഴ് ദിവസം വരെ കഴിക്കുകയും ചെയ്താൽ വിഷം പൂർണ്ണമായും നശിക്കും തുളസിയില കഷായം വെച്ച് പല തവണകളായി കവിൽ കൊണ്ടാൽ വായിലുണ്ടാകുന്ന അസുഖങ്ങൾ ഒരു പരിധിവരെ നിയന്ത്രിക്കാനാകും കൂടാതെ വായിലുള്ള ദുർഗന്ധവും മാറിക്കിട്ടും തുളസിയില ഇടിച്ചുപിഴിഞ്ഞ് നീരിൽ കുരുമുളക് പൊടി ചേർത്ത് കഴിച്ചാൽ ജ്വരം ശമിക്കും തുളസിയിലയും പാടക്കിഴങ്ങും ചേർത്ത് അരച്ച് പുരട്ടിയാൽ മുഖക്കുരു മാറും ചിലന്തി വിഷത്തിന് ഒരു സ്പൂൺ തുളസി നീരും ഒരു കഷ്ണം പച്ചമഞ്ഞളും കൂടി അരച്ചു പുരട്ടിയാൽ മതി ചുമ ശമിക്കാനുള്ള ഔഷധങ്ങളും സോപ്പ് ഷാംപൂ സുഗന്ധദ്രവ്യങ്ങൾ എന്നിവയിൽ തുളസി ഒരു ചേരുവയായും ഉപയോഗിക്കുന്നുണ്ട് തുളസി ചെടിയിൽ കർപ്പൂര സദൃശമായ ഒരിനം തൈലം അടങ്ങിയിരിക്കുന്നു തുളസി ചെടി വളരെ ഔഷധമൂല്യമുള്ള സസ്യമാണ് ഇത് ജ്വരത്തെ ശമിപ്പിക്കുകയും ഉദരവ്യാധികളെ നശിപ്പിക്കുകയും ചെയ്യുന്നു തേൽവിഷത്തിനും ചിലന്തി വിഷത്തിനും പ്രതിവിഷമായും ഇത് ഉപയോഗിക്കാറുണ്ട് കഫത്തെ ഇളക്കുന്നതിന് തുളസി ഉത്തമമാണ് ത്വക്ക് രോഗങ്ങൾക്ക് നല്ലൊരു ഔഷധമായും ഉപയോഗിക്കുന്നു ത്വക്ക് രോഗങ്ങൾ വരികയാണെങ്കിൽ തുളസിയും മഞ്ഞളും കൂടി അരച്ച് മിശ്രിതമാക്കി ശരീരത്ത് പുരട്ടി കുളിക്കുന്നത് വളരെ പ്രയോജനകരമായ ഒരു ഔഷധമാണ് തുളസി സമൂലമായും ഇലയും പുഷ്പവും പ്രത്യേകമായും ഔഷധമായി ഉപയോഗിക്കുന്നുണ്ട് തുളസി നീരിൽ മഞ്ഞൾ അരച്ച് ചേർത്ത് കഴിക്കുകയും പുരട്ടുകയും ചെയ്താൽ ചിലന്തി വിഷബാധയ്ക്ക് ശമനമുണ്ടാകും മഞ്ഞപ്പിത്തം മലേറിയ വയറുകടി എന്നീ രോഗങ്ങളുടെ ശമനത്തിന് തുളസിയിലച്ചാറ് രാവിലെയും വൈകിട്ടും ഒരു സ്പൂൺ വീതം പതിവായി സേവിക്കുന്നത് ഗുണം ചെയ്യും തുളസിയിലച്ചാറും അഞ്ച് ലിറ്റർ തേനും ചേർത്ത് പതിവായി മൂന്ന് നേരം കഴിച്ചാൽ ശ്വാസമുട്ടലും ജ്വരവുമൊക്കെ സുഖപ്പെടും ഇതിനെല്ലാം ഉപരി നമ്മളുടെ ഓരോ വീടുകളിലും തുളസി നട്ടുപിടിപ്പിച്ച് ആ തുളസിറയിൽ വലിയ തുളസിത്തുറയൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് മൂന്നോ നാലോ കല്ലുകൾ ചേർത്ത് വെച്ച് അതിൽ അതിന് ഒരു തുളസിത്തറ ഉണ്ടാക്കാൻ പറ്റും അതിനകത്ത് ഒരു തുളസി നട്ട് നമുക്കൊരു തുളസിത്തറ ഉണ്ടാക്കാം ചെറിയൊരു തുളസിത്തറ ഉണ്ടാക്കിയിട്ട് ദിവസവും സന്ധ്യയ്ക്ക് ദീപൻ രണ്ട് സന്ധ്യയ്ക്കും ദീപം തെളിയിക്കാറുണ്ട് അതായത് പ്രഭാത സന്ധ്യയ്ക്കും സായനസന്ധ്യയ്ക്കും ദീപം തെളിയിക്കാറ് പതിവുണ്ട് അപ്പോൾ അങ്ങനെ തെളിയിക്കുകയാണെങ്കിൽ നമ്മൾ മഹാലക്ഷ്മിയെ ആരാധിക്കുകയാണ് അപ്പോൾ അങ്ങനെയുള്ള ഗൃഹങ്ങളിൽ ധനപരമായിട്ടുള്ള യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഉണ്ടാകും മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഉണ്ടാകാൻ തുളസിയേക്കാൾ മറ്റൊരു വഴിയില്ല തുളസി പൂജ തന്നെയാണ് അതിനുള്ള വഴി അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം